നമസ്കാരം പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായിരുന്ന ഖാനെ അവിശ്വാസ വോട്ടെടുപ്പിൽ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷെഹബാബ് ഷെരീഫ് അധികാരത്തിലെത്തിയത് രാജ്യം വലിയ പ്രതിസന്ധിയിലാണെന്നും ആ പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കേണ്ടതുണ്ടെന്നും ഒക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഇമ്രാൻഖാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും ഭൂരിപക്ഷം എം പിമാരെയും തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ഈ പാകിസ്ഥാൻ്റെ ഭരണാധികാരം ഏറ്റെടുത്തത് പക്ഷെ അതിന് പുറകെ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലാവുകയായിരുന്നു ഇന്ത്യയെ കത്തിച്ചു കളയും ഇന്ത്യയെ പാഠം പഠിപ്പിക്കും ജമ്മു ജമ്മുകാശ്മീരിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് വീമ്പിളക്കിയിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ പാകിസ്ഥാൻ ആ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ നടന്നത് വലിയ അക്രമങ്ങളാണ് പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ്റെ പക്ഷവും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അനുകൂലികളും തെരുവുകളിൽ ഏറ്റുമുട്ടുകയാണ് ഇസ്ലാമാബാദിൽ മാത്രമല്ല പഞ്ചാബിലും മറ്റു പ്രവിശ്യകളിലെല്ലാം വലിയ തോതിലുള്ള സംഘർഷം നടക്കുന്നു പാകിസ്ഥാൻ്റെ പെട്രോൾ പമ്പുകളിൽ പെട്രോൾ കിട്ടാനില്ല എ ടി എമ്മുകളിൽ പണം കിട്ടുന്നില്ല ഇതെല്ലാം ഒരു മുൻ ക്രിക്കറ്റ് താരം കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തതാണ് ഇതാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എങ്കിൽ പോലും അവിടെ ആഭ്യന്തര കലാപത്തിന് ഒരു ക്ഷാമവുമില്ല കഴിഞ്ഞ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ അധികാരമൊഴിയുമ്പോൾ ആഭ്യന്തര കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അധികാരത്തിൽ നിന്നൊഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞു തെരുവുകളിലേക്ക് നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞു അന്ന് മുതൽ ഇമ്രാൻഖാൻ്റെ അനുയായികളും സർക്കാരിൻ്റെ അനുയായികളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ ദിവസം ചൈന ചൗക്കിലെ ഒരു മെട്രോ സ്റ്റേഷന് തീ കൊളുത്തുന്ന രംഗങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി ഇങ്ങനെ പഞ്ചാബിലും പഞ്ചാബിൽ ഇമ്രാൻ അനുകൂലികളോടൊപ്പം മുദ്രാവാക്യം വിളിക്കാൻ പഞ്ചാബ് പോലീസും ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു അങ്ങനെ ആ രാജ്യത്തിൻ്റെ അഖണ്ഡത തന്നെ വലിയ അപകടത്തിലാണ് ഓരോ പ്രവിശ്യയിലും ചേരിതിരിഞ്ഞ് ജനങ്ങൾ ഏറ്റുമുട്ടുകയാണ് ഇന്ത്യക്കെതിരെ ഒരു കാലത്ത് നിഴൽ യുദ്ധം നടത്തിയവർ വിദേശ പണത്തിൻ്റെ പിൻബലത്തിൽ ഇന്ത്യക്കെതിരെ നടു നിന്ന് ഭീഷണിപ്പെടുത്തിയവർ ഇന്ന് ആ വിദേശ പണത്തിൻ്റെ സഹായം ഇല്ലാതായപ്പോൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞ് നട്ടല്ലൊടിഞ്ഞ അവസ്ഥയിലാണ് പാകിസ്ഥാനിലേക്ക് വിദേശ ഡോളറുകൾ എത്തിയിരുന്നത് നമുക്കറിയാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ അമേരിക്ക ഒരു കാലത്ത് വല്ലാതെ ഭയപ്പെട്ടിരുന്നു അഫ്ഗാനിസ്ഥാനിൽ എന്തെങ്കിലും ഒരു സൈനിക നടപടി അനിവാര്യമായാൽ പാകിസ്ഥാനെ തങ്ങളുടെ ഒപ്പം നിർത്തണം എന്ന് അമേരിക്ക എപ്പോഴും വിലയിരുത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ആയുധങ്ങളും പണവും എല്ലാം പാകിസ്ഥാന് നൽകി ഈ പണവും ആയുധങ്ങളുമെല്ലാം പാകിസ്ഥാൻ ഇന്ത്യക്കു നേരെയാണ് ഉപയോഗിച്ചത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കാണ് പാകിസ്ഥാൻ പണം നൽകി സഹായിച്ചത് എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയതന്ത്രജ്ഞതയുടെ മുന്നിൽ പാകിസ്ഥാൻ മുട്ടുവിറയ്ക്കുകയാണ് ആഗോള സാമ്പത്തിക സഹായങ്ങളൊന്നും പാകിസ്ഥാന് ലഭിക്കാത്ത വിധം എഫ് എ ടി എഫ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ സാമ്പത്തികമായി തകർന്നടിഞ്ഞ് ആഭ്യന്തര കലാപത്തെ നേരിടുന്ന ഒരു പാകിസ്ഥാനാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക ഒരു കാലത്ത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നവർ ഇന്ത്യയെ ചുട്ടുചാമ്പലാക്കും എന്ന് പറഞ്ഞിരുന്നവർ സ്വയം ഇതാ കത്തിയെരിയുകയാണ് അങ്ങനെയാണെങ്കിലും അയൽപക്കങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാവുക അയൽ രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപമുണ്ടാവുക ഇതൊന്നും ഒരിക്കലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ആഗ്രഹിച്ചത് പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദം അവസാനിക്കണം ആ ഭീകരവാദികളുടെ കയ്യിലേക്ക് പണവും അതുവഴി ആണവായുധങ്ങളും എത്തുന്നത് തടയണം അതാണ് ഇന്ത്യ ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് ഇന്ത്യ പ്രവർത്തിച്ചത് പക്ഷേ പാകിസ്ഥാൻ മുച്ചൂടും മുടിയുന്ന ഒരവസ്ഥയിലാണ് ആഭ്യന്തര കലാപം രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും ഭൂട്ടാനിലുമെല്ലാം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അവരെല്ലാം ആഭ്യന്തര കലാപത്തിൻ്റെ വക്കിലുമാണ് എവിടെയാണോ രാഷ്ട്രീയ പ്രതിസന്ധിയില്ലാതെ ജനം രാഷ്ട്രീയമായി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ആ പ്രദേശങ്ങളും ആ രാഷ്ട്രങ്ങളും മാത്രമാണ് ഈ മഹാമാരിക്കാലം എന്ന പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ചത് ജനക്ഷേമം ലക്ഷ്യം വയ്ക്കാതെ ഭീകരവാദത്തെ തോളിൽ താങ്ങി നടന്നവർക്ക് ഈ മഹാമാരിയുടെ കാലത്ത് അടിതെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും വെബ്ഡെസ്ക്